everyone. Welcome to my channel Padipish Media. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എക്കിനോനർമേറ്റയുടെ ഒരു ക്ലാസ്സായ ക്ലാസ് ആസ്ട്രോയിഡിയനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ലെക്ചറിലോട്ട് കടക്കാം. സാധാരണയായി നമ്മുടെ കടൽ തീരങ്ങളിലൊക്കെ കാണപ്പെടുന്ന സ്റ്റാർ ഫിഷുകളാണ് ആസ്ട്രോയിഡിയെ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഉൾപ്പെട്ട ജീവികൾ. ഇവയുടെ സാലിയൻ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ആസ്ട്രോയിഡിയ എന്ന് പറയുന്നത് വളരെയധികം പരന്ന ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള കൂട്ടത്തോടെയൊന്നും ജീവിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള എക്കിനോഡർമാണ്. അവരെ സ്റ്റാർ ഫിഷസ് എന്നും സീ സ്റ്റാർസ് എന്നും അറിയപ്പെടുന്നു. അവരുടെ ബോഡിയിൽ മുള്ളുകൾ പോലത്തെ സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്. പെൻറ്റഗണൽ ബോഡിയാണ്. 5 arms കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ബോഡിയാണ്. നടുക്കൊരു സെൻട്രൽ ഡിസ്ക് പോലത്തെ പോർഷൻ ഉണ്ട്. 5 മുതൽ 20 വരെ ആംസുകൾ കാണപ്പെടുന്ന സ്റ്റാർ ഫിഷുകൾ ഉണ്ട്. ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള വാ ഉള്ള സർഫസും അതിന് തൊട്ട് പുറകുമായുള്ള അബറൽ സർഫസും ഇവയിൽ കാണപ്പെടുന്നു. മൗത്തും വെള്ളം അകത്തോട്ട് വെളിയിലോട്ട് നിറങ്ങാനുള്ള വാട്ടർ വസ്കുലാർ സിസ്റ്റമായിട്ടുള്ള ആംബുലാക്രൽ സിസ്റ്റവും അതുപോലെ മാഡ്രിപ്പൊറൈറ്റും ഒക്കെ മോൾ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ആംബുലാക്രൽ ഗ്രൂവ്സ് എന്ന് പറയുന്നത് ഓപ്പൺ ചാനൽ സ്റ്റഡഡ് വിത്ത് സക്കർ ബിയറിംഗ് ട്യൂബ് ഫീഡ്സ് ആണ്. അതായത് വെള്ളം അകത്തോട്ട് വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ട്യൂബ് ഫീറ്റ് എന്ന് പറയുന്ന ഓർഗൻസ് അടങ്ങിയിരിക്കുന്ന വിടവുകളാണ് ആംബുലാക്രൽ ഗ്രൂവ്സ്. ഡെർമലോസിക്കിൾസ് എന്ന് പറയുന്നത് ഇവരുടെ അകത്തുള്ള കാൽക്കേറിയസ് എൻഡോസ്കെൽട്ടൺ ആണ്. അത് വളരെ ലൂസാണ്, ഫ്ലെക്സിബിളാണ്, പല പല പീസസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവരുടെ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഡെർമിയൽ ബ്രാങ്കിയ അല്ലെങ്കിൽ സ്കിൻ ഗിൽസ് ആണ്. അതായത് ഡെർമിയ, ഡെർമസ്, ഇവരുടെ സ്കിൻ ഉപയോഗിച്ചാണ് ഇവരെ റെസ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇവരുടെ സെക്സസ് സെപ്പറേറ്റ് ആണ്. ആണും പെണ്ണും വ്യത്യാസപ്പെട്ടതായി കാണപ്പെടുന്നു. ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് ഉണ്ടാവുന്ന സ്ട്രക്ചറിൽ നിന്നും അഡൽട്ടായി മാറുകയല്ല ചെയ്യുന്നത്. പല ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള സ്ട്രക്ചേഴ്സ് വഴി കടന്നുപോയതിൻ്റെ ഫലമായിട്ടാണ് അഡൽട്ടായി മാറുന്നത്. ഇവരുടെ ലാർവകൾ ബൈപിങ്ങേറിയ, ബ്രാങ്കിയോലാറിയ എന്നിവയാണ്. ഏകദേശം 1500 species ഓഫ് ആസ്ട്രോയിഡ്സ് വരെ കാണപ്പെടുന്നുണ്ട്. ലോകമൊട്ടാകെ നമുക്ക് ഇവയെ കാണാൻ സാധിക്കും. ക്ലാസ് ആസ്ട്രോയിഡിയയിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു എക്സാമ്പിളാണ് ആസ്ട്രോപെക്റ്റിൻ. ആസ്ട്രോപെക്റ്റിനാണ് സാധാരണയായി കാണപ്പെടുന്ന സ്റ്റാർ ഫിഷുകൾ. ഇവ കൂട്ടം കൂടി ജീവിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സോൾട്ടറി അനിമൽസ് ആണ്. ഇവ മെയിനായിട്ടും വളരെ ആഴങ്ങളിലും കാണപ്പെടുന്നുണ്ട്, ആഴമില്ലാത്ത കടലിലും കാണപ്പെടുന്നുണ്ട്. വളരെയധികം ബോഡി സ്ലഗ്ഗിഷ് ആയിട്ട്, സോഫ്റ്റും വളരെ മിഴുക്കമാർന്ന ടൈപ്പ് ഓഫ് ബോഡിയാണ് ഇവരുടേത്. മുഖ്യ സമയത്തും മണലിൽ പകുതി പൂഴ്ന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഇവ കാണപ്പെടാറ്. ഫ്ലാറ്റും പെൻഡാമറസുമായിട്ടുള്ള സ്ട്രക്ചറാണ് ഇവരുടേത്. അപ്പർ സർഫസ് അല്ലെങ്കിൽ അബറൽ സർഫസ്, അടിഭാഗം വായടങ്ങുന്ന ഓറൽ സർഫസ്സായിട്ടും കാണപ്പെടുന്നു. ഒരു സെൻട്രൽ ഡിസ്ക്, അതിൽ നിന്നും ഉത്ഭവിക്കുന്ന 5 radial arms ഇവരുടെ ബോഡിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മൗത്ത് കാണപ്പെടുന്ന താഴെയാണ്. മാഡ്രിപ്പൊറൈറ്റ് എന്ന് പറയുന്ന വാട്ടർ വെസ്കുലാർ സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ കാണപ്പെടുന്നത് അബോറൽ സർഫസിലുമാണ്. എയ്നസ് ഇവരിൽ ഇല്ല. മൗത്തിന് ചുറ്റും ലെതർ പോലത്തെ ഒരു മെമ്പറൈൻ കാണപ്പെടുന്നു. അതിനെ പെരിസ്റ്റോം എന്ന് അറിയപ്പെടുന്നു. മൗത്തിൽ നിന്നും ആംസിൻ്റെ ടിപ്പ് വരെ 5 ambulacral grooves കാണപ്പെടുന്നു. അംബുലാക്രൽ ഗ്രൂവ്സ് ആണ് വാട്ടർ വെസ്കുലാർ സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ. ഓരോ ഗ്രൂവിൻ്റെയും 2 വശങ്ങളിലായി 2 row ഓഫ് ട്യൂബ് ഫീറ്റുകൾ കാണപ്പെടുന്നു. സക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ചെറിയ ഓർഗൻസ്, അവയെ നമ്മൾ ട്യൂബ് ഫീറ്റുകൾ എന്ന് വിളിക്കുന്നു. ഈ ട്യൂബ് ഓരോ ആമിൻ്റെയും അറ്റത്തായിട്ട് ഒരു ടെൻഡക്കളും ഒരു ഐസ് പോട്ടും കാണപ്പെടുന്നുണ്ട്. അബറൽ സർഫസിൽ കാണപ്പെടുന്ന മാഡ്രിപ്പോറൈറ്റുകൾക്ക് വെളിയിലോട്ട് വെള്ളത്തിനെ എടുക്കുവാനും അകത്തോട്ടെടുക്കുവാനുമായി ഹൈഡ്രോപോർ എന്ന് പറയുന്ന ഓപ്പണിങ്സ് ഇവരുടെ ബോഡിയിൽ കാണപ്പെടുന്നു. ഇവയുടെ സെക്സുകൾ സെപ്പറേറ്റ് ആണ്. ആൺ പെൺ വ്യത്യാസം നമുക്കറിയാൻ സാധിക്കുന്നു. ഫെർട്ടിലൈസേഷനും ഡെവലപ്മെൻറ്റും എല്ലാം ബോഡിയുടെ വെളിയിൽ വെച്ചാണ് നടക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. അതായത് ഇവർക്ക് ഇവരുടെ ലാർവയുടെ പേര് ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടുള്ള ലാർവ ബൈപിന്നേറിയ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ലെക്ചറിനെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ലെക്ചറുകൾ കാണാം. എല്ലാവർക്കും ബൈ.